ജഗതി മാത്രമല്ല മകനും CBI 5-ൽ. ഈ വീഡിയോ തുടക്കം മുതൽ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാത്രമല്ല നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ജഗതി എന്ന മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ ഹാസ്യ സമ്രാട്ട്, മികച്ച അഭിനേതാവ്, അദ്ദേഹം ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണിപ്പോൾ. CBI 5 നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറെ പ്രതീക്ഷകളുള്ള സിനിമ കൂടിയാണ്. ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ജഗതി സിനിമയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തത്. CBI 5 ദ ബ്രെയിൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ടൈറ്റിലിന്റെ മോഷൻ ഗ്രാഫിക്സ് വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിംഗിലാണ്. വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേൽ മമ്മൂക്കയുടെ ആരാധകരും. ഒപ്പം തന്നെ സേതുരാമേർ CBI എന്ന സീരിയസ് കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുമുള്ളത്, പ്രത്യേകിച്ച് കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപോലെ കാത്തിരിക്കുകയാണ് CBI 5 ദ ബ്രെയിൻ എന്ന ചിത്രത്തിന്റെ ഓരോ വിശേഷങ്ങളും അറിയാൻ. ഇപ്പോൾ ജഗതിയും ചിത്രീകരണ സംഘത്തിനൊപ്പം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ. വാഹനാപകടത്തിന് പിന്നാലെ വർഷങ്ങളായി അഭിനയ രംഗത്തു നിന്ന് തന്നെ വിട്ടുനിൽക്കുകയായിരുന്ന ജഗതി വെള്ളിത്തിരയിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെയാണ് വൈറലായി മാറിയത്. അദ്ദേഹത്തിന്റെ ആരാധകർ, പ്രത്യേകിച്ച് മമ്മൂക്കയോടൊപ്പം അദ്ദേഹത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയുടെ ആരാധകർ, എസ്പെഷ്യലി സേതുരാമയോടൊപ്പം വിക്രമായി കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുപോലെ തങ്ങളുടെ പ്രിയതാരം തിരിച്ചെത്തുന്നത് കാണുവാനുള്ള സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവരുടെ സന്തോഷം പൂവണിഞ്ഞിരിക്കുകയാണ്. വിക്രമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംവിധായകൻ കെ മധു രംഗത്തെത്തിയതും കഴിഞ്ഞ ദിവസം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന കാര്യമായിരുന്നു. മമ്മൂട്ടിയോടൊപ്പം തന്നെ മുകേഷും രഞ്ജിപ്പണിക്കരും ഈ ചിത്രത്തിൽ ഉണ്ടാകും. വിക്രമില്ലാത്ത അഞ്ചാമത്തെയും അവസാനത്തേതുമായ CBI സിനിമയെ കുറിച്ച് ആലോചിക്കാനാകില്ലെന്ന് അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. മകൻ രാജ്കുമാറും ചിത്രത്തിൽ ജഗതിക്കൊപ്പം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് മമ്മൂക്കയാണ് ജഗതിയെ സജസ്റ്റ് ചെയ്തത് എന്നുകൂടി കേൾക്കുന്നു. കാരണം ജഗതി ഇല്ലാതെ തന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള വിക്രമനെ അവതരിപ്പിക്കുന്ന ജഗതി ശ്രീകുമാർ ഇല്ലാതെ ഈ ഒരു സിനിമയ്ക്ക് പൂർണ്ണതയുണ്ടാകില്ല. ഒരുപക്ഷെ ഇനി സേതുരാമയുടെ മറ്റൊരു വരവുണ്ടാകില്ല എന്ന് മനഃപൂർവ്വം അറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കണം മമ്മൂട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു ചിന്ത വന്നത്. മമ്മൂട്ടി എപ്പോഴും തങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന താരങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ മുൻപനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരോട് കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് എന്നും വലിയൊരു താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന ജഗതി ശ്രീകുമാർ എന്ന തന്റെ പ്രിയ സുഹൃത്തിനെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് മമ്മൂക്ക. സേതുരാമേർ CBI 5 വരവ് മലയാള പ്രേക്ഷകരെ പോലെ തന്നെ ലോക സിനിമാ ചരിത്രത്തിലും ഇടം നേടിയിരിക്കുകയാണ്. ഒരേ സംവിധായകൻ, ഒരേ തിരക്കഥാകൃത്ത്, ഒരേ നായകൻ, ഒരേ BGM, ഇങ്ങനെ പോകുന്നു ആ ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു റോഗ് റെക്കോർഡ് തന്നെയാണ് സേതുരാമേർ CBI കഥാപാത്രം നായകനായെത്തുന്ന സിനിമകൾ നേടിയെടുത്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളോട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.